കുറേ കൂടി നല്ല ഷർട്ട്സ് എന്താ സെലക്ട് ചെയ്യാതെ ഏത് കളറും ഡിസൈനും മൗലിയേനെ മാച്ച് ആവും കിന്നിന്റെ കളർ ടോൺ അങ്ങനെയാ തന്റെ സിസ്റ്റർ എന്താ ഇന്നേനെ മടങ്ങി പോയത് സാധാരണഗതിയിൽ അവൾ ഒരിടത്ത് കേറിയാ മിനിമം ഒരാഴ്ചയെങ്കിലും ക്യാമ്പ് ചെയ്യുന്നതാ ഇതെന്ത് പറ്റിയോ എന്തോ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഉച്ചയൂണ് കഴിഞ്ഞിട്ടാ പോയത് അല്ല എന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് കേട്ടല്ലോ അവൾ എന്റെ മാത്രം സിസ്റ്ററാണോ ഭാര്യയുടെ ഒരേ ഒരു അനിയത്തിയാണ് മാളവികയെന്ന് ഓർമ്മ വേണം എന്താ അല്ലേ പുറത്തൊക്കെ പഠിച്ചോണ്ടാവും ആ കുട്ടി ശരിക്കും ടോക്കറ്റീവാ പണ്ട് അവൾ അങ്ങനെയാ ചുമ്മാ സംസാരിച്ചോണ്ടേ ഇരിക്കും പക്ഷേ നന്നായിട്ട് പഠിക്കും കേട്ടോ ബിബിഎ കഴിഞ്ഞിട്ട് എന്താ പ്ലാൻ എവിടെയെങ്കിലും കല്യാണം നോക്കണമെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു അവൾക്കാണെങ്കിൽ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം അതല്ലേ നല്ലത് കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ ഇത്തരം കോഴ്സുകൾക്ക് പോയാ ഇപ്പൊ ചെലവ് താങ്ങാൻ ബുദ്ധിമുട്ടാ എനിക്ക് ഏട്ടനോട് പറയാൻ പഠിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അച്ഛന്റെ കയ്യില് കാര്യമായിട്ട് ഒന്നുമില്ല ആധാരം എഴുത്തില് സജീവമായിരുന്നപ്പോ കിട്ടിയ പണം കൊണ്ടാ വീട് പുതുക്കി പണിതത് ഇപ്പൊ തന്നെ മാളവികയുടെ ബാംഗ്ലൂരിലെ കോഴ്സിന് ഒരുപാട് പൈസയായി അച്ഛന് നല്ല കടവുണ്ട് ഏട്ടനോടായതുകൊണ്ട് പറയാം പണം കിട്ടാനുള്ളവർ കഴിഞ്ഞ ആഴ്ച അച്ഛനെ കാണാൻ വന്നിരുന്നത്രേ ആകെ നാണക്കേടായെന്നും പറഞ്ഞ് അമ്മ വിളിച്ചിരുന്നു ജഡ്ജ് ശാരദാപിള്ളയുടെയും അഡ്വക്കേറ്റ് ചന്ദ്രമൗലിയുടെയും ബന്ധുക്കൾക്ക് എന്താ സാമ്പത്തിക ബുദ്ധിമുട്ടെന്നാ ആൾക്കാർ ചോദിക്കുന്നത് അല്ല ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ മൗലിയുടെ അതൊന്നും ഓർക്കണ്ട ഞാൻ ചായ എടുത്തോണ്ട് വരാം എത്ര രൂപ കടമുണ്ടെന്നാ ശിവരാമമ്മ പറഞ്ഞത് അതറിയില്ല എന്തായാലും നല്ലൊരു തുകയുണ്ട് അച്ഛൻ അഭിമാനിയായതുകൊണ്ട് ഒന്നും പറയില്ല അല്ല എന്തിനാ ചോദിച്ചത് ആ പണം നമുക്കങ്ങ് കൊടുത്തേക്കാം അയ്യോ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ ചേട്ടനത് സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട നോക്ക് കടബാധ്യത ബാക്കി കിടക്കണ്ട അത് ശരിയാവില്ല നാട്ടുകാർ പറഞ്ഞത് തള്ളിക്കളേണ്ട കാര്യമല്ല റിട്ടയർഡായെങ്കിലും അമ്മയെന്നും ജഡ്ജിയായിട്ടാ നാട്ടുകാർ കാണുന്നത് ഇവിടുത്തെ ബന്ധുക്കൾക്ക് സമൂഹത്തിലൊരു ക്ഷീണം ഉണ്ടാവാൻ പാടില്ല അയ്യോ വേണ്ട മൗലിയേട്ടാ ഇത് ബ്ലാങ്ക് ചെക്കാണ് ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് കടം വീട്ടാൻ ആവശ്യമായ തുക എഴുതിയെടുക്കാൻ തന്റെ അച്ഛനോട് പറഞ്ഞാ മതി അയ്യോ അത് എന്നാലും ബ്ലാങ്ക് ചെക്ക് മറ്റാർക്കും അല്ലല്ലോ തന്റെ അച്ഛന് വേണ്ടിയിട്ടല്ലേ കൊടുക്കുന്നത് ആവശ്യമുള്ള പണം എഴുതിയെടുത്തോട്ടെ ദാ താനെന്താ ജ്യൂസ് കഴിക്കാത്തത് ഇവിടെ ഇന്ന് ഡ്രൈഡേ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അപ്പോ രണ്ട് പെഗ്ഗടിക്കാൻ വേണ്ടി മാത്രമാണോ മൗലി വൈകുന്നേരം ഇവിടെ വരുന്നത് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് തമ്മിൽ കണ്ട് കുറച്ചു നേരം കൊച്ചു വർത്താനം പറയാനായിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ആ മുഷിയരുത് സ്മോള് കഴിക്കാനുള്ള മൗലിയുടെ ടെൻഡൻസി ഈയിടെ അല്പം കൂടുന്നുണ്ട് ലിമിറ്റഡ് ആണ് എന്നാലും അറിയാം അതിനുള്ള കാരണവും അങ്കിളിന് ബോധ്യമുള്ളതാണ് ഇൻടോക്സിക്കേഷൻ ടെൻഷനിൽ നിന്നുള്ള ഒളിച്ചോട്ടായിരിക്കും ഒരു ലഹരി ഒന്നിനുള്ള പരിഹാരമല്ല കഴിക്കുന്നതിന്റെ കെട്ടിറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ അതേപടി ഉണ്ടാവും പിന്നെന്താ തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം അത്രയുള്ളൂ താൻ ഈ പറഞ്ഞത് തിരിച്ചറിവ് പക്ഷെ മൗലി നമ്മളെക്കാൾ തിരിച്ചറിവും ബുദ്ധിയും യുക്തിയുമുള്ള അനേകം പേർ മദ്യത്തിൽ അഭയം കണ്ടെത്തി പിന്നീട് അതിനടിമകളായി മാറിയിട്ടുണ്ട് അവരിൽ പലരും ജീനിയസുകളാണ്
ഞാൻ ആ കൂട്ടത്തിൽ പെടില്ല. ഐ നോ, പെട്ടുപോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ഒരു തീരത്തെത്തണമെന്ന് മനസ്സിൽ കാണുക. പക്ഷേ എല്ലാ കണക്കുകൂട്ടലും തെറ്റിച്ചുകൊണ്ട് തോണി മറ്റേതോ തീരത്തേക്ക് അതിന്റെ ഇഷ്ടം പോലെ പോവുക. അതാ ഇപ്പൊ എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പുതിയ തീരമാണ് ഇനി നമ്മുടെ തട്ടകമെന്ന് വിചാരിക്കണം. പിന്നിട്ട് പോകുന്ന കരകളെ കുറിച്ച് ഓർത്തിട്ട് കാര്യമില്ല. ജീവിതത്തിന് റിവേഴ്സ് ഗിയറില്ലടോ. എന്തു പറഞ്ഞാലും അതിനെല്ലാം ഒരു മറുപടിയും വിശദീകരണവും ഉണ്ട് ക്യാപ്റ്റനങ്ങളുടെ കയ്യിൽ. ഒരു പുരുഷന്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് എന്താണെന്നറിയാമോ? പറയ. സ്വന്തം ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും മറ്റൊരാളുടെ മുമ്പിൽ വിളമ്പുന്നത്. ഞാൻ ഈയിടെയായി ചെയ്തുകൊണ്ടിരിക്കുന്നതും അതാ. രഞ്ജിനിയുടെ പോരായ്മകള് അങ്കിളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇപ്പൊ ഒരു പതിവായി തീർന്നിരിക്കുക. താൻ സ്വന്തം മനസാക്ഷിയോട് പറയുന്നതായിട്ട് കൂട്ടിയാ മതി. കാരണം ഞാൻ ഇതൊന്നും മറ്റൊരാളോട് ഷെയർ ചെയ്യില്ല. 100% ഗ്യാരണ്ടി. ഐ നോ ദാറ്റ്. അതുകൊണ്ടല്ലേ ഞാൻ അങ്കിളിനോട് എല്ലാം തുറന്ന് സംസാരിക്കുന്നത്. രഞ്ജിനി അവൾ തീർത്തും ആർട്ടിഫിഷ്യൽ ആവുക. എന്റെ വെറും തോന്നലാണെന്ന് ചിലപ്പോ ക്യാപ്റ്റനങ്ങൾ പറയുമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയാ തോന്നുന്നത്. എന്തിയാന, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ടതും അതാണ്, അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമം. അഡ്ജസ്റ്റ്മെന്റിൽ നിന്നും കോംപ്രമൈസിലേക്ക്, അതായത് വിട്ടുവീഴ്ചയിൽ നിന്നും അനുരഞ്ജനത്തിലേക്ക് ദൂരം കുറവാണ്. അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് മൗലിക്ക് അനേകം അനുഭവങ്ങൾ കാണും. താൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പല കുടുംബങ്ങളും ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്താണ് നിലനിൽക്കുന്നത്. ഒരാൾ കൂടുതലായഞ്ഞാൽ മുറുകിയാൽ സ്വസ്ഥത തകരും, ഭദ്രത തകരും. രഞ്ജിനിയുടെ പ്രകൃതങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു ഓക്കെ, ബട്ട് ഒരു കാര്യത്തിൽ എനിക്ക് തന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ബ്ലാഞ്ചെ കൊപ്പിട്ട് രഞ്ജിനിക്ക് കൊടുത്തത് ശരിയായില്ല, അത് അല്പം കടന്നുപോയി. നിങ്ങൾ ഒരുമിച്ചുള്ള ദാമ്പത്യത്തിന് അതിനു മാത്രമുള്ള പഴക്കായിട്ടില്ല. ഒന്നുകൂടെ ആലോചിക്കണമായിരുന്നു. ബുദ്ധിയല്ല മൗലി കാണിച്ചത്. ബുദ്ധിപൂർവമാണ് ക്യാപ്റ്റൻ ഞാൻ അങ്ങനെ ചെയ്തത്. ആലോചിച്ചിട്ട് തന്നെയാ ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തത്. അക്കൗണ്ടിൽ 1-2 രൂപയല്ലേ കിടക്കുന്നത്. ആ ബ്ലാങ്ക് ചെക്ക് ഒരു ചെക്ക് ഡോസ് ആണെങ്കിലോ? രഞ്ജിനിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയാനുള്ള ഒരു തന്ത്രം. പണത്തിനോട് ആർത്തി ഉള്ളവളാണെങ്കിൽ അവളുടെ കൈ തരിക്കും. മാക്സിമം തുക അവൾ ബാങ്കിൽ നിന്ന് എടുക്കും. അതിനുവേണ്ടിയുള്ളൊരു പരീക്ഷണമാണ് ആ ക്യാഷ് ചെക്ക്. എത്ര രൂപ എഴുതിയെടുക്കുമെന്ന് നമുക്ക് നോക്കാം. വെറും 25,000 മുഴുവ. ഇത് ആർക്ക് വായിക്കരുതാണ്? സത്യം പറ, ഈ അമ്മായിയമ്മയുടെയും ഭർത്താവിന്റെയും പക്ഷത്ത് ചേർന്നോ? ചന്ദ്രമൗലിയുടെ ഭാര്യയായി നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചടേ അവിടെ കെട്ടിലമ്മയായിട്ട് വാഴാൻ തന്നെയാ. പക്ഷേ അത് നിനക്ക് മാത്രം സുഖിക്കാനല്ല. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നിട്ട് നീ കാണിച്ചത് എന്താ? നിന്നെ പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാ മൗലി ഈ ബ്ലാങ്ക് ചെക്കിൽ ഒപ്പിട്ട് തന്നത്. 500,000 രൂപയെങ്കിലും എഴുതിയെടുക്കാമായിരുന്നു. അതിന് പകരം 25,000 രൂപ. ബുദ്ധി വേണോടി ബുദ്ധി? ഇതാണ് അച്ഛ ബുദ്ധി. പഴയ ആധാര എഴുത്തുകാരന്റെ കൗശലമാണ് അച്ഛന്. മൗലിയേട്ടന് പുതിയ കാലഘട്ടത്തിലെ അഡ്വക്കേറ്റിന്റെ ബുദ്ധിയിൽ. അങ്ങനെ അച്ഛനെ മക്കൾ കൊച്ചായി കാണല്ലേ. പാമ്പ് പഴയതാ നല്ലത് അറിയാവോ? ആയിക്കോട്ടെ. ഈ ബ്ലാങ്ക് ചെക്ക്
മൗലിയേട്ടന്റെ ഒരു പരീക്ഷണം ആയിക്കൂടെ? പരീക്ഷണം? അതെ, ഞാൻ അക്കൗണ്ടിൽ നിന്നും എത്ര പണം പിൻവലിക്കും എന്നറിയാനുള്ള ഒരു പരീക്ഷണം. എന്താ, അങ്ങനെ ആയിക്കൂടെ. അപ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒട്ടും ആർത്തിയില്ലാന്ന് മൗലിയേട്ടനെ വിശ്വസിപ്പിക്കണം. അതാണ് ഈ 25,000 രഹസ്യം. അച്ഛൻ പറഞ്ഞതുപോലെ വേണമെങ്കിൽ 500,000 രൂപ എഴുതിയെടുക്കാമായിരുന്നു. പുള്ളിക്കാരൻ ഒന്നും പറയുകയില്ല. എന്നാൽ പിന്നീട് ഒരിക്കലും ബ്ലാങ്ക് ചെക്ക് കിട്ടത്തില്ല. മറിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണെങ്കിൽ ക്രമേണ 5 to 50 ₹50,00,000 നമ്മുടെ കയ്യിലെത്തും. വെള്ളത്തിന്റെ ചൂടാറിപ്പോവും. കുളിച്ച് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം മരുന്ന് കഴിക്കാൻ. നേരം തെറ്റാതെ സേവിക്കേണ്ട മരുന്നാ. എഴുന്നേക്ക് വാ. നേരത്തിന് സമയത്തിന് മരുന്ന് കഴിച്ചിട്ട് എന്തിനാ? ഒക്കെ വെറുതെ ആയി പോയില്ലേ. എനിക്ക് തോന്നി എന്തോ ഓർത്ത് കിടക്കുവാണെന്ന്. സ്വപ്നം വല്ലതും കണ്ടോ? പോയത് പോയി. ആയുസില്ലാത്ത ജന്മമായിരുന്നു എന്ന് വിചാരിച്ചാ മതി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവം തരുന്നത് സ്വീകരിക്കുക. തട്ടിപ്പറിച്ചെടുത്ത ആരോട് പരാതി പറയും? മറ്റുള്ളവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയാൻ എളുപ്പോ? സ്വന്തമായിട്ടൊരു അനുഭവം വരുമ്പോഴേ അതെന്താന്ന് മനസ്സിലാവും. എനിക്കായിരുന്നു ഇങ്ങനൊരു അനുഭവമെങ്കിൽ സത്യത്തിൽ ഞാൻ സമാധാനിക്കുമായിരുന്നു. കാര്യമുണ്ട്. ഒന്നാമതേ, എത്തും പിടിയുമില്ലാത്ത ജീവിതം. അതിനിടയിൽ ഒരു കുഞ്ഞും കൂടി ആയാലും എങ്ങനെ മുന്നോട്ട് പോവും? അതിനെയും കൊണ്ട് എന്ത് ചെയ്യും? പൊടിക്കുഞ്ഞാണെങ്കിലും വളർന്നു വരുമ്പോ എങ്ങനെ ജീവിക്കും? വലിയ ആർഭാടമൊന്നും ഇല്ലെങ്കിലും 3 ആഹാരം കൊടുക്കണ്ടേ? ദുരിതത്തിലും കഷ്ടപ്പാടിലും വളർത്തുന്നതിലും ഭേദം ഇല്ലാതിരിക്കുന്നതാ. അങ്ങനെ നോക്കുമ്പോ ഈശ്വരനായിട്ട് കുട്ടിയെ തിരിച്ചെടുത്തത് ആശ്വാസമായെന്ന് വിചാരിക്കണം. ഒരു കണക്കിന് കുഞ്ഞു മരിച്ചത് നന്നായെന്നേ ഞാൻ പറയും. അല്ല, ഞാൻ പറഞ്ഞേയുള്ളൂ. മൗലിക്കിന്ന് കോടതിയിൽ പോണ്ടേ?
ഉച്ചയ്ക്ക് ശേഷം ചെന്നാൽ മതി. ആ കോളേജ് പ്രൊഫസറുടെ കേസിന്റെ സെക്കൻഡ് ഹിയറിംഗ് ആണ്. രാവിലെ അദ്ദേഹത്തിന് എന്തോ ഇൻവിജിലേഷൻ ഉണ്ടത്രേ. നിനക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പൊ കുറേയായി എന്നോട് ഒരു കേസിനെ പറ്റിയും മൗലി സജഷൻ ചോദിക്കാറില്ല, ഡിസ്കസ് ചെയ്യാറുമില്ല. പൊതുവെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നിട്ട് കുറെ കാലമായി, അതുകൊണ്ടാ. മൗലിയിൽ ഈടിയായ ഒരു മൗനം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഭക്ഷണത്തിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ ഒക്കെ ഒരു ഉത്സാഹമില്ലായ്മ. എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി, ചോദിച്ചാൽ മാത്രം അഭിപ്രായം. What happened to you? മുമ്പ് ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ബഹളക്കാരനായ ഒരു കുട്ടിയായിട്ടല്ല അമ്മ എന്നെ വളർത്തിയത്. എന്നിട്ടിപ്പോ ആ ആള് തന്നെ ചോദിക്കുന്നു ഞാൻ എന്താ അധികം വർത്താനം പറയാത്തതെന്ന്. മുമ്പും തർക്കിച്ചു നിൽക്കുന്ന കാര്യത്തിൽ നീ ഇങ്ങനെ തന്നെയായിരുന്നു. അതിലെന്തായാലും ഒരു മാറ്റമില്ല. മൗലി, രഞ്ജിന് ഒരു ആവശ്യം പറഞ്ഞിട്ട് മൗലി ക്യാഷ് കൊടുത്തില്ലാന്ന് തോന്നുന്നു. അനീതിക്ക് വേണ്ടിയെന്ന് പറയുമ്പോ അത് രഞ്ജിനിക്കും കൂടി ഉള്ളതാ. അനാവശ്യമായി ഉണ്ടാക്കിയ ബാധ്യതയല്ല, മാളവികയെ പഠിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയതുകൊണ്ടുണ്ടായ കടമാണ്. ഞാൻ പണം കൊടുത്തിരുന്നല്ലോ. എത്ര രൂപ? 25,000. എന്താ മൗലി ഇത്? പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇനിഷ്യൽ ചെലവ് വരും ഇപ്പൊ 25,000 രൂപ. അത് തീരെ കുറഞ്ഞുപോയി. ഒരാൾക്ക് കൊടുക്കുമ്പോ പ്രയോജനമുണ്ടാവുന്ന രീതിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കരുത്. ഞാനായിട്ട് കൊടുത്തതല്ല, രഞ്ജിന് സ്വയം എഴുതിയെടുത്തതാ. ബ്ലാങ്ക് ചെക്ക് കയ്യിൽ കിട്ടിയപ്പോ ആ കുട്ടിക്ക് എത്ര പണം വേണമെങ്കിലും വിഡ്രോ ചെയ്യാമായിരുന്നു. ഈ ചെറിയ തുകയിൽ ഒതുക്കിയത് രഞ്ജിനിയുടെ മര്യാദ. അപ്പോ നമ്മൾ അതിലും കൂടുതലായി മര്യാദ കാണിക്കണമായിരുന്നു. ആ ചെക്ക് ക്യാൻസൽ ചെയ്തിട്ട് ക്യാഷായിട്ട് വലിയൊരു എമൗണ്ട് നിനക്ക് കൊടുക്കാമായിരുന്നല്ലോ. രഞ്ജിനി അങ്ങനെ ചോദിച്ചില്ല. പിന്നെയും ചൈൽഡിഷ് ആവുന്നു മൗലി, ഇങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന എന്തിനാ? അമ്മയ്ക്ക് വേണ്ടതെന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അവര് പ്രതീക്ഷിക്കുന്നതിലും വലിയ തുക ഞാൻ സമ്മാനിക്കണം. അങ്ങനെ രഞ്ജിനിയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ ഞാൻ കേമനാവണം. അല്ലെങ്കിലും അമ്മയെന്നും ഇങ്ങനെയാ, മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ആളാക്കി കാണിക്കണം. അതിന്റെ ക്രെഡിറ്റ് ഫലത്തിൽ അമ്മയ്ക്കാണല്ലോ കിട്ടുക. ഒരുമാതിരി ഉത്സവത്തിന് ആന എഴുന്നള്ളിച്ച് നിർത്തുന്ന പോലെയാണ്. തിടമ്പും നെറ്റിപ്പട്ടമായിട്ട് കാണാൻ നല്ല ചന്തമായിരിക്കും. ഭാരവും ഇറിറ്റേഷനും ഒക്കെ ആ പാവം മൃഗം സഹിക്കണം. ക്രെഡിറ്റ് പോകുന്നത് ആന പാപ്പാന് അല്ലെങ്കിൽ ഉടമയ്ക്ക്. മൗലി, നീ എന്നെ അത്രയ്ക്ക് ചീപ്പായിട്ടാണോ കാണുന്നത്? സത്യൻ മാഷ് ഡബിൾ റോൾ അഭിനയിച്ച പഴയൊരു സിനിമയുണ്ട്, കടൽപ്പാലം. അതിൽ സ്വാർത്ഥനായ അച്ഛനെക്കുറിച്ച് മകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം നമ്മുടെ അച്ഛനല്ല, ഉടമസ്ഥനാണെന്ന്. ആ അച്ഛൻ കഥാപാത്രവും ഒരു റിട്ടയേർഡ് ജഡ്ജിയാണ്.